ഹലോ സ്റ്റുഡൻസ് റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പല രീതിയിൽ ചോദിക്കാം ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോവാണ് ഒരു ഗാൽബനോമീറ്ററ് നമുക്ക് തന്നു എന്നിട്ട് ആ ഗാൽബനോമീറ്ററിനെ ഒരു വോൾട്ട് ആക്കി മാറ്റണം അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാം ഏതെങ്കിലും ഒരു സംഭവത്തിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ടു കൺവേർട്ട് ഇൻ ടു ടു കൺവേർട്ട് ഇൻ ടു വോൾട്ട് മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം കണക്ട് ഒരു ഹൈ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി കാരണം നമുക്കറിയാം വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് ഏതിൻ്റെ വോൾട്ടേജ് ആണോ മെഷർ ചെയ്യേണ്ടത് അതിന് അക്രോസ് ആയിട്ട് അഥവാ പാരൽ ആയിട്ടാണ് കണക്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ വോൾട്ട് മീറ്ററിൽ കൂടിയുള്ള കറണ്ടിൻ്റെ അളവ് പരമാവധി കുറവായിരിക്കണം അതുപോലെ തന്നെ ആ വോൾട്ട് മീറ്ററിൽ കൂടെയുള്ള കറണ്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒരുപാട് പവർ എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിൽ കൂടെയുള്ള കറണ്ട് കുറവായിരിക്കണം അതുകൊണ്ട് ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം ആ ഒരു പോയിൻറ്റ് നമുക്കറിയാം വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വാൽവോമീറ്ററോ മറ്റെന്തെങ്കിലും വസ്തു ഒരു മീറ്റർ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ വോൾട്ട് മീറ്ററാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടണം റെസിസ്റ്റൻസിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുക അതും നല്ല ഹൈ വാല്യൂ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് കൂടും സോ ഏതെങ്കിലും ഒരു ഗാൽവനോമീറ്ററിനെയോ ഒക്കെ നമുക്ക് വോൾട്ട് ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി രണ്ടാമത്തേത് ടു കൺവേർട്ട് ഇൻ ടു അമ്മീറ്റർ നമുക്കറിയാം അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറണ്ടിനെ മെഷർ ചെയ്യാനായിട്ട് ആയിട്ടാണ് അമ്മീറ്ററിനെ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാരണം കറണ്ട് അതിലേക്കൂടെ മെഷർ ചെയ്യേണ്ടതെന്ന് കറണ്ട് അതിലേക്കൂടെ കടന്നു പോകുക നമ്മുടെ സർക്യൂട്ട് കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുക അപ്പോൾ അതിലേക്കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഒരുപാട് വോൾട്ടേജ് ഡ്രോപ്പ് അമീറ്ററുണ്ടായിട്ട് വോൾട്ടേജിന് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും നഷ്ടമുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അമ്മീറ്റിൻ്റെ റെസിസ്റ്റൻസ് ഏറ്റവും മിനിമത്തിലാണ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അമ്മീറ്റിൻ്റെ റെസിസ്റ്റൻസ് മിനിമത്തിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും റെസിസ്റ്റൻസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലായിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്താൽ മതി അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും അത് ഏറ്റവും നന്നായിട്ട് കുറയണമെന്നുണ്ടെങ്കിൽ മിനിമം റെസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ റെസിസ്റ്റൻസ് അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂലായിരിക്കും വരിക നമുക്കറിയാവുന്ന കേസാണത് ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് കണക്ട് എ ലോ വാല്യൂ റെസിസ്റ്റൻസ് ഇൻ പാരലൽ അല്ലെങ്കിൽ ഷണ്ട് നമ്മുടെ ഗാൽമോമീറ്ററിന് പാരലായിട്ട് അഥവാ ഷണ്ടായിട്ട് ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കുറയും ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇത് കൺവേർട്ട് ചെയ്യാനാണ് ഇനി റേഞ്ച് എക്സ്റ്റൻഷൻ നമുക്ക് ഒരു അമ്മീറ്റർ തന്നിട്ടുണ്ട് ആ അമ്മീറ്ററിൻ്റെ ലോ റേഞ്ച് അമ്മീറ്റർ ആണ് ഈ ലോ റേഞ്ച് അമ്മീറ്ററിനെ നമുക്ക് ഹൈ റേഞ്ച് അമ്മീറ്റർ ആക്കി മാറ്റണം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് സീറോ ടു ഫൈവ് ആംപിയർ ആണ് അളക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനെനിക്ക് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ആംപിയർ അളക്കാൻ പറ്റുന്ന മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം അതാണ് ഹൈ റേഞ്ച് അമ്മീറ്റർ എന്ന് പറയും അപ്പോഴും ഇവിടെ ആക്കാൻ നമ്മൾ എന്താണ് ചെയ്തത് സെയിം സംഭവം തന്നെയാണ് ഇവിടെയും അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ഒരു ലോ റെസിസ്റ്റൻസിനെ പാലലായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സെയിം മെത്തഡോളജി തന്നെയാണ് നമ്മളിവിടെയും അഡോപ്റ്റ് ചെയ്യുന്നത് ഇനി മറ്റൊന്ന് ലോ റേഞ്ച് ലോ റേഞ്ച് വോൾട്ട് മീറ്ററിനെ നമ്മൾ ഹൈ റേഞ്ച് വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചെയ്താൽ മതി ഒരു ഗാലനോ മീറ്ററിനെ വോൾട്ട് മീറ്ററാക്കാൻ വേണ്ടി നമ്മൾ എന്താണോ ചെയ്തത് സെയിം മെത്തേഡ് അഥവാ ഹൈ റേഞ്ച് ഹൈ വോൾട്ടേജ് ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിനെ നമ്മുടെ വോൾട്ട് മീറ്ററായിട്ട് ആയിട്ട് കണക്ട് ചെയ്താൽ മതി അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടുന്നു അതിന് കൂടുതൽ വോൾട്ടേജ് മെഷീൻ ചെയ്യും ഓക്കെ ആണോ അപ്പോൾ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും വോൾട്ട് റേഞ്ച് കൂട്ടാനും നമ്മൾ റെസിസ്റ്റൻസ് ഹൈ വാല്യൂ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു നമ്മുടെ മീറ്ററുമായിട്ട് ഇനി അമ്മീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഇനി അതല്ലെങ്കിൽ അമ്മീറ്റിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനും ആണെങ്കിൽ നമ്മുടെ ആ മീറ്ററുമായിട്ട് പാരലായിട്ട് അഥവാ ഒരു ലോ വാല്യൂ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും മറ്റതിന് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ ഇനി ഷണ്ട് മൾട്ടിപ്ലയർ എന്നൊക്കെ പറയുന്ന ഷണ്ട് മൾട്ടിപ്ലയർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് മൾട്ടിപ്ലയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം ഐ ബൈ ഐ എം ആണ് എന്താന്നുള്ളൊക്കെ പറഞ്ഞുതരാം ഇവിടെ മൾട്ടിപ്ലയർ എന്ന് പറയുകയാണെങ്കിൽ വി ബൈ വി എം ആണ് അതായത് ആദ്യം ആ മീറ്ററിൽ കൂടി അതിന് കടന്നു പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ടിൻ്റെ അളവ് അതിലേക്കൂടെ കടന്നു പോകാൻ പറ്റുന്ന കറണ്ടിൻ്റെ അളവ് ഐ എം ആയിരുന്നു മീറ്റർ കറണ്ട് പിന്നീട് നമ്മൾ വലിയ റേഞ്ചിലേക്ക് മാറ്റുകയാണ് ഐയിലേക്ക് മാറ്റുക അതാണ് മൾട്ടിപ്ലയിങ് പവർ എന്നൊക്കെ പറയുന്നത് മൾട്ടിപ്ലൈയിങ് പവർ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞതാണ് അതായത് ആദ്യം ചെറിയ ഐ എമ്മിനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് വലിയ ഐയിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി ആദ്യം ചെറിയ വിയെ മീറ്റർ വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വലിയ വോൾട്ടേജിലേക്ക് മാറ്റി ഓക്കെ അതാണ് വി യും വി അപ്പോൾ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിങ് പവർ എന്നൊക്കെ പറഞ്ഞാൽ മീറ്റർ കേസിൽ ഐ ബൈ ഐയും മറ്റു വി ബൈ വി എം ആണ് അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം പിന്നെ ഇതിൻ്റെ ഫിഗർ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ പ്രോബ്ലം വരുമ്പോൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പം നമ്മളിവിടെ ചോദ്യങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് ഞാനൊരു കാര്യം ചോദിക്കാൻ ഒരു ചോദ്യം ഇതാണ് ഹൗ ക്യാൻ എ മില്ലി എം മീറ്റർ ബി യൂസ്ഡ് ആസ് എ വോൾട്ട് മീറ്റർ ഒരു മില്ലി അമ്മീറ്ററിനെ മീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം വോൾട്ട് ആയിട്ട് മാറ്റുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു അടുത്ത ചോദ്യം ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് എ വോൾട്ട് മീറ്റർ ഒരു വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം അതും നമുക്കറിയാം ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം അടുത്ത ചോദ്യം വാട്ട് ഈസ് എ മൾട്ടിപ്ലയിങ് പവർ ഓഫ് എ ഷണ്ട് ഓഫ് ടു ഹൺഡ്രഡ് ഓം റെസിസ്റ്റൻസ് വെൻ യൂസ്ഡ് വിത്ത് എ ഗാലനോമീറ്റർ ഓഫ് തൗസൻഡ് ഓം റെസിസ്റ്റൻസ് ഒരു ഗാലനോമീറ്റർ ഉണ്ട് അത് തൗസൻഡ് ഓം റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ കൂടെ ഒരു ഷണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഷണ്ടിൻ്റെ വാല്യൂ ടു ഹൺഡ്രഡ് ഓം റെസിസ്റ്റൻസ് ആണ് വാട്ട് ഈസ് ദ മൾട്ടിപ്ലയിങ് ഫാക്ടർ ഓഫ് എ ഷണ്ട് ഈ ഷണ്ടിന്റെ മൾട്ടിപ്ലയിങ് ഫാക്ടർ കണ്ടുപിടിക്കണം വെൻ യൂസ്ഡ് വിത്ത് എ ഗാലനോമീറ്റർ ഓഫ് തൗസൻഡ് ഓം റെസ്റ്റൻസ് തൗസൻഡ് ഓം റെസ്റ്റൻസ് ഉള്ള ഗാലോമീറ്ററിനെ കൂടെ ടു ഹണ്ട്രം ഷർ വെച്ചാൽ ഇതിൻ്റെ മൾട്ടിപ്ലയിങ് ഫാക്ടർ കണ്ടുപിടിക്കണം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ ഐ ഡിവൈഡഡ് ബൈ ഐ എം ആണ് മൾട്ടിപ്ലയിങ് ഫാക്ടറെ പറഞ്ഞാൽ എന്താ ഐ ഡിവൈഡഡ് ബൈ ഐ എം ആണ് ഇതിൽ ഈ മീറ്റർ ഈ ഗാലോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് ഐ എം നമ്മൾ ഈ ഷണ്ടും കൂടെ വെച്ചതിന് ശേഷം പിന്നീട് അതിലേക്കൂടെ പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ട് കറൻറ്റാണ് ഐ എന്ന് പറയുന്നത് അതായത് ഐ എം എ ആദ്യം ഇതിലേക്കൂടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഷണ്ട് വെച്ചപ്പോൾ ഈ ഷണ്ടിലും ഈ മീറ്ററും കൂടെ ചേർത്തിട്ടുള്ള കറണ്ടാണായി മനസ്സിലായോ അപ്പോൾ ഐ എം മുതലേക്കൂടെ പോയ ബാക്കി കറണ്ട് ഐ മൈനസ് ഐ എം മുതലേക്കൂടെ പോവും നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൾട്ടിപ്ലയർ എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് ന്യൂമറിക്കൽ ചെയ്യാം എന്നിട്ട് പിന്നീട് നിങ്ങൾ അതിൻ്റെ എക്വേഷൻ ബഹാട്ട് ചെയ്താൽ മതി നമ്മൾ ഇത് രണ്ടും ഒരു പാരലാണ് പാരലൽ ബ്രാഞ്ചുകളിൽ വോൾട്ടേജ് സെയിം ആണ് അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും കാണുക എന്നിട്ട് രണ്ടും കെ ടി ഇവിടുത്തെ വോൾട്ടേജ് എന്താ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ എം ഇൻറ്റു ഇവിടുത്തെ ആറ് എം ആറ് എം എന്നാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് അതെത്ര തൗസൻഡ് ഈക്വൽ ടൂ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ് അതിൽ കൂടുതൽ കറണ്ട് ഐ മൈനസ് ഐ എം ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ടു ഹൺഡ്രഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ഐ ബൈ ഐ എം മൾട്ടിപ്ലയർ ഐ ബൈ ഐ എം കിട്ടണമെങ്കിൽ ഇതാ ഈ അയ്യനെ അയ്യം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ അപ്പം അയ്യെ അയ്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക ഐ എമ്മിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ബൈ ഐ എം ഇവിടെ ബൈ ഐ എം ഇവിടെയും മൈനസ് ഉണ്ട് ബൈ ഐ എം ഇക്വേഷൻ എങ്ങനെ മാറും അല്ല രണ്ട് സൈഡിലും ഇവിടെ ബ്രാക്കിൻ്റെ പുറത്ത് ഐ എമ്മെ കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് വരും മൈനസ് മൈനസ് കൊണ്ട് വേർത്തിരിക്കുന്നതുകൊണ്ട് ഐ എം ബൈ ഐ എം അപ്പോൾ തൗസൻഡ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഐ എമ്മിന് പ്രത്യേകം ഉണ്ടായി എന്ന് പറഞ്ഞാലും മതി ഐ ബൈ ഐ എം മൈനസ് വൺ ഇൻറ്റു ടു ഹൺഡ്രഡ് ഓക്കേ ആണോ ഇനി സീറോ 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 എയ്റ്റ് ഇവിടെ ടു ഇവിടെ ഫൈവ് അപ്പം ഐ ബൈ ഐ എം എന്ന് പറഞ്ഞാൽ എന്താ ഐ ബൈ ഐ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് പ്ലസ് വൺ സിക്സ് ഓക്കെ ആണോ ഐ ബൈ എന്ന് പറഞ്ഞാൽ എന്താ ഫൈവ് പ്ലസ് വൺ ഇനി ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് വൺ പ്ലസ് ഐ ബൈ ഐ എം നിങ്ങൾ ഇതിൽ വാല്യൂസ് ഇടാതെ നേരിട്ട് ഐ എമും ഐ ആറ് ഒക്കെ ആറമും ആറ് അതൊക്കെ വെച്ചിട്ട് ആർ എസ് എച്ച് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ ആറ് എം ഡിവൈഡഡ് ബൈ ആർ എസ് എച്ച് അപ്പം എന്ത് ചെയ്താൽ മതി മീറ്റർ റെസിസ്റ്റൻസ് ഡിവാൈഡ് ബൈ ഷണ്ട് റെസിസ്റ്റൻസ് കാണുന്ന ഒരു പ്ലസ് വൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വഴി ചെയ്യുന്നതെന്ന് വച്ചാൽ നമുക്ക് ഇക്വേഷൻ അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഇനി പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി മീറ്റർ റെസിസ്റ്റൻസിനെ ഷണ്ടർ റെസിറ്റൻസ് കൊണ്ട് ഡിവിഡ് ചെയ്ത് പ്ലസ് വൺ ആഡ് ചെയ്താൽ മതി അപ്പോൾ തൗസൻഡ് ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് ഫൈവ് എന്ന് കിട്ടും പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സിക്സ് എന്ന് കിട്ടും അപ്പോൾ ആയിട്ട് മൾട്ടിപ്ലയർ കിട്ടി ഇനി അതല്ല അങ്ങനെ ഇക്വേഷൻ നോർമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി പാരൽ ബ്രാഞ്ചിലെ വോൾട്ടേജ് സെയിമാണ് അതിൽ നിന്ന് ഐ ബൈ ഐ എം കിട്ടണം ഐ ബൈ ഐ എം കിട്ടണമെങ്കിൽ ഈ ഐ എമൗണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഐ എമൗണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് അത് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ എന്ത് ചെയ്യാം ഇത് ചെയ്യാൻ പറ്റും ക്ലിയർ ആണോ അടുത്ത ഒരു ചോദ്യമുണ്ട് ചോദ്യത്തിൽ പറയുന്നത് എത്രയാണ് എ ഫാ ഫിഫ്റ്റി മൈക്രോ ആംബിയർ മീറ്റർ വിത്ത് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് വൺ കിലോ ഒരു മീറ്റർ ഉണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ് ഒരു കിലോ ഓം ആണ് ഒരു കിലോ ഓമാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫിഫ്റ്റി മൈക്രോ ആംബിയർ മീറ്റർ എന്നാ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന കരണ്ട് എത്രയാണ് ഫിഫ്റ്റി മൈക്രോ ആംബിയർ മീറ്റർ അപ്പോൾ ചോദ്യം ഇതാണ് ഫിഫ്റ്റി മൈക്രോ ആമ്പിയർ മീറ്റർ വിത്ത് ആൻ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ഓൺ കിലോ ഓം ഈസ് ടു ബി യൂസ്ഡ് ആസ് എ ഡി സി വോൾട്ട് മീറ്റർ ഇതിന് ഡി സി വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം ആ വോട്ട് മീറ്ററിന്റെ റേഞ്ച് ഫിഫ്റ്റി വോൾട്ടാണ് വോട്ട് ആക്കി മാറ്റണമെങ്കിൽ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യാം ആർ എസ് സി അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്ര കിട്ടണം ഫിഫ്റ്റി കിട്ടണം ടു മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ടു മെഷർ സോറി ദെൻ ദ വോൾട്ടേജ് മൾട്ടിപ്ലയിങ് ഫാക്ടർ വോൾട്ടേജ് മൾട്ടിപ്ലയിങ് ഫാക്ടർ ഇത്രയാണ് വോൾട്ടേജ് മൾട്ടിപ്ലയിങ് ഫാക്ടറെന്ന് പറഞ്ഞാൽ വി ബൈ വി എന്നാണ് അല്ലേ വോൾട്ടേജ് മൾട്ടിപ്ലയിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് വി ബൈ വി ആണ് അപ്പോൾ വി ക്യാപിറ്റൽ വി ഡിവൈഡ് ബൈ സ്മോൾ വി കണ്ടുപിടിക്കണം എന്താണ് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ഫിഫ്റ്റി ആണ് ഡിവൈഡ് ബൈ സ്മോൾ വി സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജാണ് സ്മോൾ വി ഇവിടെ നേരത്തെ മെഷർ ചെയ്യാൻ പറ്റിയിരുന്ന വോൾട്ടേജാണ് സ്മോൾ വി അതെത്രയെന്ന് കിട്ടും അതെത്രയാണ് അവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ അവിടുത്തെ കറണ്ട് അല്ലേ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താ മൊത്തം വോൾട്ടേജ് നേരത്തെ ആ ഒരു റെസിസ്റ്റൻസിൽ മീറ്ററിന്റെ റെസിസ്റ്റൻസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് സ്മോൾ വി സ്മോൾ വി അപ്പൊ ആകെ വോൾട്ടേജ് വി ഡിവൈഡ് ബൈ സ്മോൾ നമ്മുടെ മീറ്ററിൻ്റെ വോൾട്ടേജ് അതെങ്ങനെ കിട്ടുക ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി അപ്പൊ എത്ര കിട്ടുക വി ബൈ വി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി ഫിഫ്റ്റി ഇൻറ്റു വൺ മൈക്രോ ഇൻറ്റു വൺ കിലോ വൺ മൈക്രോ ഇൻഡ് കിലോ അത്രയാണ് മൈക്രോ ടെൻ റേസ്റ്റ് മൈനസ് സിക്സ് കിലോ എന്ന് പറഞ്ഞാൽ ടെൻ ക്യൂബ് ടെൻ റേസ് ടു മൈനസ് സിക്സ് ഇൻറ്റെൻ റേറ്റു ത്രീ ടെൻ റേസ് ടു മൈനസ് ത്രീ ഈ ടെൻ റേസ്റ്റ് മൈനസ് ത്രീ മുകളിലേക്ക് എടുക്കുക അപ്പോൾ ടെൻ റേസ്റ്റു ത്രീ ഫിഫ്റ്റി ഫിഫ്റ്റി ക്യാൻസൽസ് എത്ര വട്ടി തൗസൻഡ് എന്ന് കിട്ടി ഇത്ര വട്ടിയത് തൗസൻഡ് ക്ലിയർ ആണോ ആൻസർ ഓക്കെ അല്ലേ ഇതാണ് വോൾട്ടേജ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കാണാനുള്ള രീതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഇങ്ങനെ നേരിട്ട് വി യും വിയും കണ്ടുപിടിച്ചിട്ട് ചെയ്തു നേരത്തെ നമ്മൾ ഐ ഐ എം ഐ ഐ എം കാണാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വൺ പ്ലസ് ആർ എം ബൈ ആർ എസ് എച്ച് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏതാണോ ക്വസ്റ്റ്യൻ ആ രീതിയിൽ നമ്മൾ മാറ്റിയിട്ട് അതിനനുസരിച്ച് മാറ്റി ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക ഞാൻ ക്വസ്റ്റൻസ് മുഴുവനായിട്ട് ഇതിൽ വാല്യൂസ് ഒന്നും ഇട്ടിട്ട് ചെയ്യില്ല അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക എൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം പറയുള്ളൂ കേട്ടോ നോക്കുക എൻ വൺ മില്ലിയ ആംബിയർ വൺ മില്ലി ആംബിയർ ഫിഫ്റ്റി ഓം ഗാലോമീറ്റർ ഈസ് റിക്വയേർഡ് ടു മെഷർ ഫൈവ് ആംബിയർ ഫുൾ സ്കെയിൽ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ഗാലോമീറ്റർ ഉണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഫിഫ്റ്റി ഓം ആണ് അതിലേക്കൂടെ ഉള്ള കറണ്ട് വൺ മില്ലി ആംബിയർ ആണ് ഇറ്റ്സ് റിക്വയേർഡ് ടു മെഷർ ഫൈവ് ആംബിയർ ഫൈവ് ആംബിയർ മെഷർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫൈവ് ആംബിയർ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഇപ്പോൾ ഓൾറെഡി ഇതൊരു പിന്നെ കറൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം ഇനി കറണ്ട് വലിയ കറണ്ട് മെഷർ ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ലോ ഷണ്ട് കണക്ട് ചെയ്യുക ഇതിലേക്കൂടെ പോകുന്ന ഇത് ഇങ്ങനെ വരുന്ന മൊത്തം വരുന്ന കറൻറ്റിനെ നമുക്ക് എത്ര എത്ര പറഞ്ഞത് എത്ര മെഷർ ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് ഫൈവ് ആംപിയർ മെഷർ ചെയ്യണം ബാക്കി ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് ഫൈവ് മൈനസ് വൺ മില്ലി ത്രീ മാംപിയർ ആണ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ടു ബി ആഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ടു ബി ആഡ് അക്രോസ് എക്രോസ് ഷണ്ട് അക്രോസ് ഓർ ഷണ്ട് ടു ദ ഗാലോമീറ്റർ ടു എക്കനോഷ് മതി ഈ ആർ എസ് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി പാരൽ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസുകൾ എപ്പോഴതാണ് പാരലൽ ബ്രാഞ്ചുകളിലെ വോൾട്ടേജ് സെയിം ആണ് അപ്പോൾ ഈ ബ്രാഞ്ചിലെ വോൾട്ടേജ് എത്രയാണ് വൺ മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ടെൻ റീസ് ടു മൈനസ് ത്രീ ഇൻ ഫിഫ്റ്റി ഇതാണ് ഇവിടുത്തെ വോൾട്ടേജ് അത് സമയം ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത്രയാണ് ആർ എസ് എച്ച് ഇൻറ്റു അവിടുത്തെ കറണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് മൈനസ് വൺ മില്ലി വൺ മില്ലി എന്ന് പറഞ്ഞാൽ ടെൻ ഡേസ് ടു മൈനസ് ത്രീ ആംപി ഇനി നമുക്ക് ആർ എസ് എച്ച് കണ്ടുപിടിക്കണം ആർ എസ് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ ആർ എസ് എച്ചിനോട് നിർത്തിയിട്ട് ഇവിടെയുള്ള വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് മൈനസ് വൺ ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് ത്രീ ടെൻ റേസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ സീറോ വണ് ഇവിടെ ഫിഫ്റ്റി ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ പോയിന്റ് സീറോ ഫൈവ് പോയിന്റ് സീറോ ഫൈവ് ഡിവൈഡ് ബൈ ഫൈ മൈനസ് പോയിന്റ് സീറോ സീറോ വൺ അത് ചെയ്താൽ ആർ എസ് എച്ചിൻ്റെ വാല്യൂ കിട്ടും നിങ്ങൾ ആ വാല്യൂ ചെയ്ത് നോക്കുക അതിൻ്റെ ആൻസർ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക ആൻസർ തോന്നുന്നത് പോയിന്റ് സീറോ വണ്ണാണെന്ന് സംശയമാണ് പോയിൻ്റ് സീറോ വൺ ആണ് ചെക്ക് ചെയ്യുക ആർ എസ് എച്ചിൻ്റെ വാല്യൂ അതാണോ കിട്ടുന്നത് എന്നുള്ളത് ലോ വാല്യൂ റെസിസ്റ്റൻസ് ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫൈവ് ഓം അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസ് ഉണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഫൈവ് ആണ്

അപ്പം തേർട്ടി ആംബിയർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വരാൻ പോകുന്ന ഇതിൻ്റെ ഷൺ റെസിസ്റ്റൻസിൻ്റെ വാല്യു എന്താണ് അതായത് ആദ്യം ഇതൊരു വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞത് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഫൈവ് ഓം റിക്വയേഴ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് സെവൻറ്റി ഫൈവ് മില്ലി വോൾട്ട് ഗീവ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ദ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് നീഡ് ടു ഗീവ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് തേർട്ടി ആംബിയർ ആദ്യം വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞു ഇനി തേർട്ടിയെ അത് വോൾട്ടി മീറ്റർ എന്തെങ്കിലും കൂട്ടാം ഇനി തേർട്ടി ആംബിയറിൽ അംമീറ്റർ ആക്കി മാറിനെങ്കിൽ അതിലേക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി ശരിയല്ലേ ഇതിൽക്കൂടെ പോകുന്ന കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ തേർട്ടി ആംബിയറിൽ നിന്ന് ഇതിലേക്കൂടെ പോകുന്ന മീറ്റർ കറണ്ട് ഐ എം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിലേക്ക് കൂടെ പോകുക ഷണ്ടിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം എങ്ങനെ ചെയ്യാം എന്താ ചോദിച്ചിട്ടില്ല എന്താ ആ റെസിൻ്റ വാല്യൂ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസുകൾ തമ്മിൽ എന്താണ് പാരലൽ റെസിസ്റ്റൻസുകൾ സോറി പാരൽ ബ്രാഞ്ചുകളിലെ തമ്മിലെ വോൾട്ടേജുകൾ എന്താണ് സെയിം ആണ് ഈക്വൽ ആണ് അപ്പോൾ ഇതിൽ കൂടെയുള്ള കറണ്ട് കിട്ടണം അപ്പോൾ ആദ്യം ഇവിടുത്തെ കറണ്ട് കിട്ടണം ഇവിടുത്തെ കറണ്ട് നമുക്ക് കിട്ടിയില്ല ഇവിടുത്തെ കറണ്ട് ഐ എം അത്രയാണ് ഐ എം ഇസ് ഈക്വൻ ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ റെസ്റ്റൻസും നിന്നു സെവൻറ്റി ഫൈവ് മില്ലി എന്ന് പറഞ്ഞാൽ ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ അഥവാ പതിനഞ്ച് മില്ലി അഥവാ പോയിന്റ് സീറോ വൺ ഫൈവ് ആംപിയർ ബാക്കി ഇതിലേക്കൂടെ പോകുന്ന കറണ്ടോ തേർട്ടി മൈനസ് പതിനഞ്ച് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ ഇത്രയും കറണ്ടാണ് ഇതിലേക്കൂടെ കടന്നു പോകുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും വോൾട്ടേജ് പാരല ബ്രാൻഡിലെ വോൾട്ടേജുകൾ സെയിം ആണ് ഇവിടുത്തെ വോൾട്ടേജ് ഈ മൾട്ടിപ്ലൈ ചെയ്ത സെവൻറ്റിഫൈവ് മില്ലി വോൾട്ട് സെവൻറ്റി ഫൈവ് മില്ലി സെവൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റീസ് ടു മൈനസ് ത്രീ ഇവിടുത്തെ വോൾട്ടേജ് അത് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് എന്താ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻ്റീസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ വൺ ഫൈവ് ഇൻ ആർ എസ് എച്ച് അപ്പോൾ ആർ എസ് എച്ച് കിട്ടാൻ എന്താ ചെയ്താൽ മതി ആർ എസ് എച്ച് കിട്ടാൻ സെവൻ്റി ഫൈവ് ഇൻറ്റു ടെൻറ്റിസ് ടു മൈനസ് ത്രീ സെവൻറ്റി ഫൈവ് ഇൻറ്റ് ടെൻഡിസ്റ്റ് മൈനസ് ത്രീ പറഞ്ഞാൽ പോയിന്റ് സീറോ സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ തേർട്ടി മൈനസ് സീറോ പോയിൻറ്റ് സീറോ വൺ ഫൈവ് ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കണ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടോ നോക്കുക ഇതിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസ് ഓക്കെ ആണോ ഇതിൻ്റെ വാല്യൂ ഏകദേശം കിട്ടുന്നത് ടു പോയിൻറ്റ് ഫൈവ് മില്ലി ടു പോയിൻറ്റ് ഫൈവ് മില്ലി ആണ് അത് ചെക്ക് ചെയ്യാം ടു പോയിൻറ്റ് ഫൈവ് മില്ലി ഓമാണ് മില്ലി ഓം പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വരും ടെൻഡ് മൈനസ് ത്രീ ആണ് അപ്പോൾ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് പോയിന്റ് സീറോ സീറോ ടു ഫൈവ് ഓം ഓപ്ഷനിലത് മില്ലിയിൽ തന്നുകൊണ്ട് ഓപ്ഷൻസിൻ്റെ ഞാനൊന്നും വായിച്ചിട്ടില്ല ഓപ്ഷനിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഓപ്ഷനായിട്ട് വരുന്ന ആയിട്ട് വരുന്ന ഇതാണ് ടു പോയിൻറ്റ് ഫൈവ് മില്ലിയോം അഥവാ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് ഓം ഓക്കെ അല്ലേ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കവർ ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പം ഇത് ഇത് നമുക്ക് പി എസ് സിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കലായിരിക്കും ചെയ്യുക അതായത് പ്രോബ്ലംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചെയ്യുക കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാതെ പിന്നെ ചിലത് നമുക്ക് അപ്രോക്സിമേറ്റ് ഇപ്പോൾ ഇങ്ങനെ വലിയ വാല്യൂസ് ആണെങ്കിലും ശരി നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏറെക്കുറെ വാല്യൂ നമുക്കറിയാം അറിയാം കറക്റ്റ് എക്സാറ്റ് വാല്യൂ അറിയില്ല പക്ഷേ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ചിലത് വലിയ വാല്യൂ ആയിരിക്കും ഒരു സാധ്യത ഇല്ലാത്ത വാല്യൂ ആയിരിക്കും അപ്പോൾ നമുക്ക് തന്നെ അതിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് ഈ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഓപ്ഷൻ എല്ലാം ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത വാല്യു ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പറ്റും മൊത്തം ചെയ്യാതെ തന്നെ ഏകദേശം ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ചെയ്ത് നമ്മൾ എക്സാക്റ്റ് വാല്യൂ ഫൈനലി കിട്ടാതെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഉദ്ദേശിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എ പോയിൻറ്റ് ഫൈവ് ഓം റെസിസ്റ്റൻസ് ഈസ് റിക്വയർഡ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഈസ് വൺ മില്ലിയാൻഡിയർ ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അതിൻ്റെ ഫുൾ സ്കെയിൽ റിഫ്ലക്ഷൻ വൺ മില്ലി ആംപിയർ ആണ് എ പോയിന്റ് ഫൈവ് ഓം റെസിസ്റ്റൻസ് ഈസ് റിക്വയർഡ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ ഇതുമായിട്ട് പോയിൻ്റ് ഫൈവ് ഓം കണക്ട് ചെയ്യേണ്ടതുണ്ട് കണക്ട് ചെയ്തു അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എ പോയിൻറ്റ് ഫൈവ് ഓം റെസിസ്റ്റൻസ് ഈസ് റിക്വയർഡ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് ഫുൾ സ്കെയിൽ റിഫ്ലക്ഷൻ ഇസ് വൺ മില്ലി ആംപിയർ സോ ദാറ്റ് ദിസ് ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷ്യർ ടെൻ മില്ലി ആംബിയർ അങ്ങനെ ചെയ്തപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യാൻ പറ്റി ടെൻ മില്ലി ആംബിയർ വരെ മെഷർ ചെയ്യാൻ പറ്റി അപ്പോൾ ബാക്കി ടെൻ മില്യം ഇതിലേക്കൂടെ പോകുന്നത്രേ നയൻ മില്ലിയ ആംബിയർ ചോദ്യം ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് അഥവാ ഈ ഇൻസ്ട്രമെന്റിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ എം എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം എന്താണെങ്കിലും ശരി പാരൽ ബ്രാഞ്ചിലെ വോൾട്ടേജ് സെയിം ആണ് സോ ഇവിടെ എന്ത് കിട്ടും വൺ മില്ലി ആംപിയർ വൺ മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ ടെൻ ഡേസ് ടു മൈനസ് ത്രീ ടെൻഡേസ് ടു മൈനസ് ത്രീ ആർ എം ഇസ് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് നയൻ മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം നയൻ ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് ത്രീ ഇൻ പോയിൻറ്റ് ഫൈവ് ടെൻഡേസ് ടു മൈനസ് ത്രീ ടെൻ ഡേസ് ടു മൈനസ് ത്രീ പോയി സോ ആർ എം എന്ന് പറഞ്ഞാൽ നയൻ ഇൻറ്റു പോയിന്റ് ഫൈവ് നയൻ ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ആൻസർ ചെയ്താൽ വരിക ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ പോയിൻറ്റ് ഫൈവ് അല്ലേ നയൻ ഇൻറ്റു പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ നയൻ ബൈ ടു എന്നാണ് ഫോർ പോയിൻറ്റ് ഫൈവ് ഓ സിമ്പിൾ ക്വസ്റ്റിൻ അല്ലേ ബ്രീഫ് ആയിട്ട് അടുത്ത ചോദ്യമാണ് എ ഡി ആൾസൺ വോൾ മൂവ്മെൻറ്റ് വിത്ത് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓം ആർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓം എന്താ എ ഡി ആർസ് എൻ വാൾ മൂവ്മെൻറ്റ് വിത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓം ആൻഡ് ഫുൾ സ്കെയിൽ കറണ്ട് ഓഫ് വൺ മില്ലി ആംപിയായിരുന്നു കൂടെയുള്ള കറണ്ട് വൺ മില്ലി ആംപി ഇസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു സീറോ ടു ടെൻ വോൾട്ട് റേഞ്ച് ഇതിനെ സീറോ ടു ടെൻ വോൾട്ട് റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം സോറി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ആണെങ്കിൽ എന്താ ചെയ്യുക പാരലായിട്ടാണോ അല്ല സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്റ്റ് ചെയ്യണം ആർ സീരീസ് ഇങ്ങനെ നോക്കുമ്പോൾ എത്ര വോൾട്ടേജ് കിട്ടണം ടെൻ വോൾട്ട് കിട്ടണം ചോദ്യം എന്താണ് വാട്ട് ഇസ് എ റിക്വയർഡ് റെസിസ്റ്റൻസ് ഈ ആർ എസ് സിയുടെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം സിമ്പിളാണ് ചോദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് കറണ്ട് ഇതിലേക്കൂടെയല്ല കറണ്ട് തന്നെ ഇക്കൂടുമ്പോ കാരണം സീരീസാണ് സെയിം കറണ്ട് തന്നെ വരിക ഇതും അപ്പോൾ എത്രയായിരിക്കും വൺ മില്ലിയ ആംബിയർ ഈ രണ്ട് വോൾട്ടേജുകൾ കൂട്ടിയായിരിക്കും നമ്മുടെ ഈ മൊത്തം വോൾട്ടേജ് അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് സമം ടെൻ ആയിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ് വൺ മില്ലിയാംബിയർ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ട്വൻറ്റി ടു മൈനസ് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ആർ എസ് സി ഇൻറ്റു വൺ മില്ലിയാംബിയർ ട്വൻറ്റി ടു മൈനസ് ത്രീ ഇൻ ആർ എസ് സി ഇസ് ഈക്വൽ ടു മൊത്തം വോൾട്ടേജ് ടെൻ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ അത്ര വരെ പോയിന്റ് വൺ അല്ലേ പോയിന്റ് വൺ പ്ലസ് ടെൻഡൈ ഷു മൈനസ് ത്രീ ഇൻറ്റു ആർ എസ് സി ഇസ് ഈക്വൽ ടു ടെൻ സോ ടെൻ ആർ എ സി ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ടെൻ മൈനസ് പോയിന്റ് വൺ നയൻ പോയിന്റ് നയൻ ശരിയല്ലേ നോക്ക് കേട്ടോ ചെയ്യുന്നത് ശരിയാണോന്ന് അപ്പൊ ആർ എസ് സി ഇസ് ഈക്വൽ ടു നയൻ പോയിന്റ് നയൻ ഡിവൈഡ് ബൈ ടെൻ ഡേയ്സ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടെൻ റേസ് ടു മൈനസ് ത്രീ ഇതിനോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ നല്ല മുകളിലേ കൊണ്ടുപോകുമ്പോൾ ടെൻ റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഡബിൾ നയൻ ഡബിൾ സീറോ ക്ലിയർ ആണോ ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് സെൻസിറ്റിവിറ്റി എന്നുള്ളത് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം എന്നിട്ട് ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം അപ്പോൾ എന്താണ് ഇപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇങ്ങനെ ചോദ്യം ഉണ്ടാവാറുണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വോൾട്ടേജ് സെൻസിറ്റിവിറ്റീൻ്റെ യൂണിറ്റ് ഞാൻ പറയാൻ പോവാണ് ഓം പെർ വോൾട്ടാണ് അപ്പം ഒരു റേഷ്യോ കിട്ടിയ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണെന്ന് മനസ്സിലായി ഇതായത് നമ്മുടെ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് റേഷ്യോ ആണ് റേഷ്യോ ഓഫ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ടു ദി വോൾട്ടേജ് റേഞ്ച് വോൾട്ടേജ് റേഞ്ച് ഇതിനെയാണ് നമ്മളെന്ത് പറയാം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി യൂണിറ്റ് എന്താ ഓം ഓംപർ വോൾട്ട് ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് വൺ ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി തന്നാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് കിട്ടും എന്ത് ചെയ്താൽ മതി റെസിപ്രോക്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പെർ വോൾട്ടേജ് എങ്ങനെയാ വെച്ചാലും അങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ രണ്ട് ക്വസ്റ്റൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യമാണ് റേഞ്ച് എക്സ്റ്റൻഷൻ്റെ ചോദ്യത്തിൽ തന്നെയാണ് തോന്നുന്നത് എ ഗാൽവനോമീറ്റർ വിത്ത് ഫുൾ സ്കെയിൽ കറണ്ട് ഓഫ് ടെൻ മില്ലി ആംബിയർ ആസ് എ റെസിസ്റ്റൻസ് ഓഫ് തൗസൻഡ് ഓം ഒരു ഗാൽവനോമീറ്റർ ഉണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് തൗസൻഡ് ആണ് എന്താ പറഞ്ഞേക്കുന്നത് കാലോമീറ്റർ വിത്ത് എ ഫുൾ സ്കെയിൽ കറണ്ട് ഓഫ് ടെൻ മില്ലി ആംബിയർ ടെൻ മില്ലി ആംബിയർ ആണ് അതിൻ്റെ ഫുൾ സ്കെയിൽ കറണ്ട് ഓക്കെ സോറി ക്വസ്റ്റിന് തലത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ് ക്വസ്റ്റ്യൻ ദ സെൻസിറ്റിവിറ്റി ഓഫ് എ ടു ഹൺഡ്രഡ് മില്ലി മൈക്രോ ആം മീറ്റ് ആംബിയർ മീറ്റർ മൂവ്മെൻറ്റ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡി സി വോൾട്ട് മീറ്റർ ഈസ് ഗിവൺ ബൈ ഇതാണ് ചോദ്യം കേട്ടോ ചോദ്യം മാറിപ്പോയതാണ് സെൻസിറ്റിവിറ്റി ഓഫ് എ 200 ഹൺഡ്രഡ് മൈക്രോ ആംബിയർ മീറ്റർ മൂവ്മെൻറ്റ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡി സി വോൾട്ട് മീറ്റർ ഇതെന്താ തന്നിരിക്കുന്നത് സെൻസിറ്റിവിറ്റിയാണ് സെൻസിറ്റിവിറ്റി ഓഫ് 200 ഹൺഡ്രഡ് മൈക്രോ ആംബിയർ ടു ഹൺഡ്രഡ് മൈക്രോ ആംബിയർ ആണ് ഇതിൽ മീറ്ററിൽ കൂടെ കടന്നു പോകുന്ന വെൺ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡി സോൾട്ട് മീറ്റർ ഇസ് ഗവൺ ബൈ സെൻസിറ്റിവിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ എന്താ വൺ ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് ആണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്രയാണ് കറണ്ട് കറണ്ട് ടു ഹൺഡ്രഡ് മൈക്രോ ആംപിയറാ സോ സെൻസിറ്റിവിറ്റി കിട്ടാനെൻ്റെ എന്ത് ചെയ്താൽ മതി വൺ ബൈ ടു ഹൺഡ്രഡ് മൈക്രോ ആംപിയർ അതായത് വൺ ബൈ ടു ഹൺഡ്രഡ് മൈക്രോ എന്നുള്ളതിന് മുകളിലേക്ക് വരുമ്പോൾ ടെൻറൈസ് ടു സിക്സ് ശരിയല്ലേ അതെ അപ്പോൾ പിന്നെ ടെൻഡറേസ് ടു സിക്സ് ബൈ ഇപ്പോൾ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ് അല്ലേ പോയി ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതും ഇതും പോവാം ടെൻഡിസ്റ്റ് ഫോർ ആയി ബാക്കി വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ് പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ്റ്റ് ഫോർ ആണ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ടെൻ റേസ്റ്റ് ത്രീ ഫൈവ് ഇൻറ്റു ടെൻ റേസ്റ്റ് ത്രീ എന്താ ചോദിച്ചിരിക്കുക സെൻസിറ്റിവിറ്റിയാണ് ഓം പെർ വോൾട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൈവ് കിലോ ഓം പെർ വോൾട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൈവ് ഓം പർ മില്ലി വോൾട്ട് ഈ ടെൻഡേസ്റ്റ് മൈനസ് താഴേക്ക് എടുക്കുക അപ്പോൾ കിലോ എന്ന് പറയാം അല്ലെങ്കിൽ ടെൻഡ് മൈനസ് ത്രീനെ ഡിവൈഡ് ബൈൻ്റെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ടെൻഡേസ്റ്റ് മൈനസ് ത്രീ ആവും ടെൻഡേസ് ത്രീനെ താഴേക്ക് എടുത്താൽ ടെൻഡ് മൈനസ് ത്രീ ആ മില്ലി വോൾട്ടെന്ന് പറയും അപ്പോൾ ഏതും പറയാം അപ്പം അയ്യായിരം ഓം പർ വോൾട്ട് അല്ലെങ്കിൽ അഞ്ചിൻ ടു ടെൻ ക്യൂബ് വോൾട്ട് ഓം പർ വോൾട്ട് അല്ലെങ്കിൽ ഫൈവ് കെ ഓം ഓം പർ വോൾട്ട് അല്ലെങ്കിൽ ഫൈവ് ഓം പർ മില്ലി വോൾട്ട് ഇങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്കിതിനെ പറയാം സിംപിൾ ക്വസ്റ്റിനാണ് സെൻസിറ്റീവ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ദ സീരീസ് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു എക്സ്റ്റെൻഡ് സീറോ ടു ഹൺഡ്രഡ് വോൾട്ട് റേഞ്ച് ഓഫ് എ ടു തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ഓംപർ വോൾട്ട് മീറ്റർ ടു സീറോ ടു തൗസൻഡ് ഓക്കെ ചോദ്യം ഇതാണ് വാട്ട് ഈസ് ദ സീരീസ് റെസിസ്റ്റൻസ് റിക്വയേർഡ് ടു എക്സ്റ്റൻഡ് ദ സീറോ ഹൺഡ്രഡ് വോൾട്ട് റേഞ്ച് ഒരു സീറോ ഹൺഡ്രഡ് വോൾട്ട് ഉള്ള ഒരു സംഭവം ഉണ്ട് അതായത് ഇതിൻ്റെ ഇവിടെ ഹൺഡ്രഡ് വോൾട്ടേ മിഷർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു മീറ്റർ ഉണ്ട് ആറ് അതിനെ സീറോ ടു തൗസൻഡ് വോൾട്ട് മെഷർ ചെയ്യുന്ന സാധനം ആക്കി മാറ്റണം തൗസൻഡ് വോൾട്ട് മെഷർ ചെയ്യാൻ റേഞ്ച് കൂട്ടണം വോൾട്ട് മീറ്റർ ആക്കണമെങ്കിൽ ഒരു സീരീസ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യാം തൗസൻഡ് വോൾട്ട് മെഷർ ചെയ്യാം ആർ എസ് സി എന്തൊക്കെ തന്നിരിക്കുന്നത് വാട്ട് ഈസ് എ സീരീസ് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു എക്സ് സീറോ ടു ഹൺഡ്രഡ് വോൾട്ട് റേഞ്ച് ഓഫ് എ ട്വൻറ്റി തൗസൻഡ് ഓം പെർ വോൾട്ട് മീറ്റർ ടു സീറോ ടു തൗസൻഡ് വോൾട്ടേക്ക് മാറ്റണം നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് എന്ത് കിട്ടും സെൻസിറ്റിവിറ്റി തന്നിട്ടുണ്ട് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു ട്വന്റി തൗസൻഡ് ഓംപർ വോൾട്ട് അപ്പം നമുക്ക് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് കിട്ടും കറണ്ട് ഫുൾ സ്കെയിൽ റിഫ്ലക്ഷൻ വൺ ബൈ ട്വൻ്റി തൗസൻഡ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ട്വൻ്റി വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ് പിന്നെ ബാക്കി ടെൻഡേസ് ടു ഫോർ ഉണ്ട് ഇവിടെ അല്ലേ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ബാക്കി ടെൻഡ്രേയ്സ് ടു ഫോർ ഇങ്ങോട്ട് എടുക്കാം ടെൻഡേസ് ടു ഫോർ അപ്പോൾ അത്ര കിട്ടി ഇത് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇതിന് കൂടെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും പോയിൻ്റ് ീറോ ഫൈവ് ഇൻറ്റു ടെൻടറേസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഫൈവ് മില്ലി ആംബിയർ എന്ന് പറയാം എന്താ ചെയ്ത ടെൻറൈസ് ടു മൈനസ് വണ്ണിനെ ഒന്നുകൊണ്ട് ഇതിനൊക്കെ കൊടുത്തു അപ്പം ഒന്നുകൂടി ഇങ്ങോട്ട് മാറി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് മില്ലിയിലേക്കോ ഇതിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അതെന്തോ ആയിക്കോട്ടെ അങ്ങനെ എടുത്തു ചെയ്താലോ അപ്പോൾ ഫുൾ സ്കെയിൽ കറണ്ട് കിട്ടി അപ്പോൾ ഇതാണ് ഇതിലേക്കൂടെയുള്ള കറണ്ട് എന്ന് മനസ്സിലായി പോയിന്റ് സീറോ ഫൈവ് മില്ലി ആംബിയർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർ എസ് സിയുടെ വാല്യു ആണ് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ നമുക്ക് കിട്ടും ആർ സിയുടെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം ആർ സിയുടെ വാല്യൂ കാണണമെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് ഇവിടെയുള്ള വോൾട്ടേജ് എത്രയത് ആകെ ആയിരം ആണ് ഇവിടെ നൂറ് ഇവിടെ എത്ര വോൾട്ടേജ് തൊള്ളായിരം തൊള്ളായിരം വോൾട്ടാണ് ശരിയല്ലേ ആകെ ആയിരം ഇവിടെ നൂറ് ബാക്കി ഇവിടെ തൊള്ളായിരം അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടി ഇതിലേക്കൂടെ ഉള്ള കറണ്ട് ഈ കറണ്ട് ആണ് ഇതിൽ കൂടെ ഉള്ളത് അത് പോയിന്റ് സീറോ ഫൈവ് മില്ലി എം ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ കറണ്ട് കിട്ടി ഇവിടെ റെസറൻസ് കിട്ടാനെന്താ ഇക്വേഷൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് നയൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പോയിന്റ് സീറോ ഫൈവ് മില്ലി മില്ലി എന്ന് പറയുമ്പോൾ ശരിയല്ലേ ഇനി എന്ത് ചെയ്യണം നയൻ ഹൺഡ്രഡ് രണ്ട് സീറോ ഫൈവ് ഇത്രയും കിലോ എന്ത് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും പതിനെട്ടായിരം കിലോ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മെഗാ ഓം ആണ് പതിനെട്ട് മെഗാ ഓം എന്ന ആൻസർ കിട്ടും അല്ലേ തൗസൻഡ് ഇൻറ്റു തൗസൻഡ് സിക്സ് മെഗ എന്നാണ് ഇനി പറയും ആൻസർ കിട്ടിയോ എത്രയാണ് മെഗാ ഓം സോ ഇത്രയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും എല്ലാത്തരം ക്വസ്റ്റൻസും ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഐ ഐ ടി ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലോ ഒരുപാട് ഡീപ്പ് ആയിട്ടൊന്നും പോകില്ല ഇപ്പോൾ സെൻസിറ്റീവിൻ്റെ ചിലപ്പോൾ ഉണ്ടായിക്കോളും എന്നില്ല ചിലപ്പോൾ ഉണ്ടാവും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നാലും റേഞ്ച് എക്സ്റ്റൻഷൻ്റെ ചോദ്യങ്ങൾ ഷുവർ മിക്കവാറും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് കാരണം റേഞ്ച് എക്സ്റ്റൻഷൻ ചോദ്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സാധാരണ എല്ലാത്തിലും അങ്ങനത്തെ ഉള്ള ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ശരി താങ്ക് യു